സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അബ്സലോം തന്റെ പിതാവായ ദാവീദിനെ വേട്ടയാടുകയാണ് ഇന്ന് 2 സാമുവേൽ 18:19 അധ്യായങ്ങളിൽ. ആ സമയം അവന്റെ പുകൽ പെറ്റ കേശഭാരം ഒരു ഓക്കുമരത്തിൽ ഉടക്കിപ്പോകുന്നുണ്ട്. അവനെ വഹിച്ചിരുന്ന കോവർക്കഴുത പാഞ്ഞുപോവുകയും ചെയ്തു. അങ്ങനെ അബ്സലോം ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. ദാവീദിന്റെ ഭടന്മാർ ഇത് കാണാനിടയാവുകയും അവസരം പാഴാക്കാതെ അവന്റെ മേത്ത് ശൂലം കയറ്റിക്കൊള്ളുകയും ചെയ്യുന്നു ആ കിടന്നുകിടപ്പിൽ. ഈ വാർത്ത ദാവീദിനെ രസിപ്പിക്കുകയല്ല ചെയ്തത്, അവനെ അത് അതീവ ദുഃഖിതനാക്കുന്നുണ്ട്. അബ്സലോം, അബ്സലോം, എന്റെ പൊന്നുമകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിലെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് വിലപിക്കുകയാണ്. ജനം മുഴുവൻ ലജ്ജയോടെ അവന്റെ ഒപ്പം വിലപിക്കേണ്ടതായി വരുന്നു. ഇതുപോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരത്തിൽ തൂക്കപ്പെട്ട മറ്റൊരു ദാവീദ് പുത്രനെ ഇവിടെ ഓർക്കാതെ നിവൃത്തിയില്ല. ക്രിസ്തുവിനെ. സ്വഭാവം കൊണ്ട് അവൻ തന്നെയാണ് യഥാർത്ഥ അബ്സലോം, അതായത് സമാധാനത്തിന്റെ കാരണഭൂതൻ. അനുരഞ്ജനത്തിന്റെ നിത്യമായ ഉറപ്പാകട്ടെ അവന്റെ കുരിശിലെ ഈ യാഗം തന്നെയുമാണ്. ഏഷ്യ 53:4 ഉദ്ധരിച്ചുകൊണ്ട് മത്തായി ശ്ലീഹ അവൻ ഈ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളും അവമാനങ്ങളും ഏറ്റെടുത്തുവെന്ന് പറയുമ്പോൾ മത്തായി 8:17 അബ്സലോമിന് പകരം ദാവീദിന് മരിക്കാനായില്ലെങ്കിലും നമുക്കെല്ലാം പകരം ക്രിസ്തുവിന് മരിക്കാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണവിടെ. മത്തായി ശ്ലീഹ അത് കുറിച്ചതാകട്ടെ, ഈ ദിവസങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കണ്ടുവരുന്ന അതേ അത്ഭുത പ്രതിഭാസങ്ങളുടെയും രോഗശാന്തികളുടെയും പശ്ചാത്തലത്തിലാണ്. അബ്സലോമും അവന്റെ പ്രധാന ഉപദേഷ്ടാവായ പണ്ട് ദാവീദിന്റെ വിശ്വസ്തനായിരുന്ന അഖിതോഫേലും ദാവീദിനെതിരെ ഇങ്ങനെ കലാപക്കൊടി ഉയർത്താൻ ഒരു പ്രത്യേക കാരണമുണ്ടത്രേ. ആ മനുഷ്യർക്ക് പ്രിയപ്പെട്ടതായിരുന്ന സ്ത്രീകളോട് ദാവീദിന്റെ സമീപനത്തിന്റെ പേരിലാണത്. അബ്സലോമിന്റെ സഹോദരിയാണ് താമാർ. അവളുടെ അർദ്ധ സഹോദരൻ അംനോൻ അവളെ മാനഭംഗത്തിനിരയാക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം അപ്പനായ ദാവീദ് പക്ഷേ ഇത് വളരെ നിസ്സാരമായി അവഗണിച്ചു കളയുന്നു. അബ്സലോം പക്ഷേ ഇത് വിട്ടുകളയുന്നില്ല. അവൻ ആ നീതികേടിന് പകരം വീട്ടുന്നുണ്ട് ഈ അർദ്ധ സഹോദരനായ അംനോനെ വധിച്ചുകൊണ്ട്. അങ്ങനെ ദാവീദും അബ്സലോമും തമ്മിൽ തെറ്റാനുണ്ടായ പ്രധാന സാഹചര്യം ഇതുതന്നെയാണ്, ദാവീദ് അംനോനോട് കാണിക്കുന്ന ഈ അന്യായമായ സ്നേഹം. അഖിതോഫലാകട്ടെ ബത്ഷേബയുടെ പിതാമഹനായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. തന്റെ പൗത്രിയോട് ദാവീദ് ചെയ്ത ആ പഴയ കടന്നുകയറ്റം അദ്ദേഹം ഇനിയും മറന്നിട്ടില്ല. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ദാവീദിനെ ദ്രോഹിക്കാനെന്നോണം അബ്സലോം ചെയ്തു കൂട്ടുന്ന പ്രതികാര നടപടികൾ നിഷ്കളങ്കരായ സ്ത്രീകളെ അവമാനിക്കുന്നതായിരുന്നു പലപ്പോഴും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിഗ്മ മെയിൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒറ്റയാൻ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ. സാധാരണയായി ഇങ്ങനെയുള്ള സിഗ്മ മെയിലുകൾ മൂത്ത് ആൽഫ മെയിലുകളാകും, പുരുഷ കേസരിമാരായി മാറും, എല്ലാവരെയും കടന്നാക്രമിക്കുന്ന രീതിയിൽ. ശരീരത്തെ ഒരു മെതിയന്ത്രമാക്കുന്ന പുരുഷ പ്രതിഭാസങ്ങളാണിതെല്ലാം, ടോക്സിക് മസ്കുലിനിറ്റി, വിഷലിപ്തമായ പൗരുഷം. ഇതിന്റെ ഏറ്റവും നല്ല കേസ് സ്റ്റഡിയാണ് ഇന്ന് ഈ സംഭവ വികാസങ്ങൾ. ഇന്ന് സങ്കീർത്തനം 86 ദാവീദിന്റെ പ്രാർത്ഥനയാണത്. അതിൽ അസാധാരണമാം വിധം ദൈവത്തെ അദോനായി എന്നാണ് ദാവീദ് ആവർത്തിച്ച് വിളിക്കുന്നത്. യജമാനൻ എന്നാണ് ഏകദേശം ഇതിന്റെ അർത്ഥം. തന്നെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ എളിമയോടെ നിലനിർത്തിക്കൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നതിന്റെ സമുന്നതമായ ഭാവം തന്നെയാണിത്. അവന്റെ ഈ ജീവിത പരിണാമം തന്നെയാണ് ഇന്ന് 2 സാമുവേലിൽ നാം കാണുന്നതും. അവൻ അക്രമത്തിന്റെ പാതയല്ല, ക്ഷമയുടെയും എളിമപ്പെടലിന്റെയും പാതയാണ് തിരഞ്ഞെടുത്തത് അബ്സലോമിന്റെ കടന്നാക്രമണത്തിന്റെ മുൻപിൽ. കരഞ്ഞുകൊണ്ടും തലമൂടിക്കൊണ്ടും അവൻ വിലപിച്ച് നടക്കുകയാണ്, നാടുവിട്ടു പോവുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷം മർക്കോസ് 5:21-43. ഇത് മർക്കോസ് ലീഹ ഒരുക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. ജൈറോസിന്റെ മകൾ, രക്തസ്രാവക്കാരിയായ സ്ത്രീ, വീണ്ടും ജൈറോസിന്റെ മകൾ എന്നീ വിവരണ ശൈലിയിലൂടെ. രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 വർഷമായി ആരോഗ്യത്തിന് കീഴ്പ്പെട്ടിരുന്നവളാണ് എന്നിവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജൈറോസിന്റെ പുത്രിക്കും 12 വയസ്സായിരുന്നുവെന്ന് ശ്രീഹ എടുത്തു പറയുമ്പോൾ ഇത് രണ്ടും ഒരു കാര്യമില്ലാതെ പറയുന്നതാകില്ല. അവളുടെ രക്തസ്രാവത്തിന്റെ അതേ പ്രായമുണ്ട് ഈ കുട്ടിക്ക്, അതും ഋതുമതിയാകുന്ന ഒരു പ്രായത്തിൽ. ഇവിടെ ഒരു സ്ത്രീപക്ഷ വായന സാധ്യമാണ്. കടന്നുകയറ്റങ്ങളുടെ വിഷലിപ്തമായ പുരുഷ പ്രതിഭാസങ്ങളുടെ കഥ 2 സാമുവേൽ എന്ന് വിവരിക്കുമ്പോൾ ടോക്സിക് മസ്കുലിനിറ്റി ഇവിടെ ഇതാ സൗഖ്യോന്മുഖമായ സ്ത്രായണഭാവങ്ങളെ നാദനുണർത്തുകയാണ്. ക്യൂറേറ്റീവ് ഫെമിനിറ്റി, ചോരയൊഴുക്കിന്റെ മരണതാളവും ജീവതാളവും.